കപ്പിയല്ലേ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു കപ്പ് ഒരിക്കുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഈ കപ്പൊക്കെ നമ്മൾ ഒന്നും വളർന്നു വിട്ടിട്ടില്ല, ജസ്റ്റ് പൊള്ളിയായിട്ട് ഇവിടെ വെച്ച് കൊടുത്തതാണ്. നമുക്ക് കൈമണം പുഴ ഉണ്ട് അതിൻ്റെ മേല. കപ്പില്ല പുറത്ത് വരുന്നേ, അത്രക്കാരൻ കപ്പൊന്നും ഉണ്ടാവൂല. ഞാനാ എടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞി കപ്പില്ലേ, ഒന്നും ഇടാതെ കൊണ്ട് കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. വളർന്നു വിടാതുകൊണ്ട് കാര്യമായിട്ട് കപ്പൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് പൊള്ളി മാത്രം വെച്ചെടുത്തതാണ്. അതുകൊണ്ട് ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കപ്പ പൊരിക്കേണ്ട സമയമായിട്ടില്ല. നമ്മളിനി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചത് കൊണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കളച്ചെടുക്കുന്നേ ഉള്ളൂ. ഇത്ര കപ്പ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മള് ഇന്ന് കളച്ച കപ്പയാണ്. നമ്മള് വിചാരിച്ചിടത്തൊന്നും നമുക്ക് കപ്പ കിട്ടിയിട്ടില്ല. പിന്നെ അതിന് കാര്യത്തിൽ നമ്മള് വളവോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിചാരിച്ചത്രയൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായ കപ്പ കിട്ടിയിന്, നമുക്ക് പിന്നെ ക്ഷമയില്ലാതുകൊണ്ട് നമ്മൾ കപ്പ കളച്ചെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് ആവശ്യം, ഇന്നത്തേക്ക് മാത്രമല്ല ഇന്നത്തേക്കും ആവശ്യമുണ്ട്, പിന്നെ എന്തായാലും ബാക്കിയായിരിക്കും. അത്രയും നമുക്ക് കപ്പ കിട്ടിയിട്ടുള്ളൂ. നമ്മളിതിനെ ഇന്ന് നമ്മൾ കപ്പ വേവിച്ചതും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും വന്ന് ചിക്കന് കപ്പ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം. എന്നോട് കൊത്തായിട്ട് ആവാറില്ല, പൊട്ട അതിനുള്ളിൽ. Thank you.
നീ പറയുന്ന കേക്കാന്ന്. ഇപ്പൊ കപ്പൊക്കെ ഇങ്ങനെ കൊട്ടാന്ന് എന്റെ അറ്റത്ത്. കപ്പ ആവാണ്ടിരുന്നാലും ശരിയായ മൂപ്പ് എത്താണ്ടിരുന്നാലാണ് ഇതിന് കപ്പൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പൊട്ടുണ്ടാകുന്ന പറയുന്ന നിൽക്കുക. ശരിയാണോന്ന് അറിയില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലെങ്കിലും ക്ഷമിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല കൊട്ടാ കേട്ടോ ഇതാ. ഇപ്പം രണ്ട് കപ്പേനെ അറ്റം പൊളിച്ചിട്ട് നോക്കുമ്പോൾ ഇത് നല്ല രണ്ട് ഇതാണ്. നല്ല ഇവിടെയൊക്കെ ഭയങ്കര നല്ല കൊട്ട അറ്റത്തിൻ്റെ തോളം കുറച്ച്, സാധാരണ ഇത്രയും കൊട്ട് കാണില്ല, ഇതിൻ്റെ കുറച്ച് കൊട്ട് കൂടുതലാണ്. അതിൻ്റെ വളവായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര പണ്ട് കാലത്ത് നമ്മൾ കപ്പേനെ കൊണ്ട് ഇങ്ങനെ എഴുതില്ലേ, ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ രക്ഷീനെ പോലെ എടുത്തില്ലേ. എനിക്ക് മറന്നു ഏതെങ്കിലും വെക്കുന്നത്. എനിക്ക് ലാസ്റ്റ് കാണിച്ചെടുക്കാം, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ആ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പല്ലിൻ്റെ ഉള്ളിൽ വെക്കുക. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലീൻ ചെയ്തിട്ട് വരുന്നു. ഈ കപ്പ കണ്ടോ, ഫുള്ള് കൊട്ടാണ്. ഇതായിട്ടില്ല എന്ന് തോന്നുന്നു. ആവാണ്ടിരുന്നാലും ഇങ്ങനെ കൊട്ട് വരുവാന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ആയിട്ടില്ല, ഇതാ ഫുള്ള് കൊട്ട. ഈ ഒരു സൈഡ് മാത്രം ആയിട്ടിതാ, ഇവിടെയൊക്കെ ഫുള്ള് കൊട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കപ്പ പൊരിക്കാനായിട്ട് 6 മാസമാകുന്നാളും കപ്പ വെച്ചിട്ട് നമ്മൾ നമുക്ക് ധൃതി കൊണ്ട് പൊരിച്ചതാണ്. പിന്നെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനല്ലേ ആയിട്ടുണ്ട്. ഇനി മുന്നേ ഒരു കപ്പ പൊരിച്ചപ്പോൾ അത് ഏകദേശം ഒന്നും ആയിട്ടുണ്ടായിരുന്നു. ഇതിലും കൂടുതൽ പിന്നെ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്തതിന് ഇതിപ്പം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇപ്പം ഫുള്ള് കൊട്ട. ഇത് നമുക്കിപ്പം ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ചെറിയ കഷ്ണം ഇങ്ങനത്തെ കൊട്ട തന്നെയാണ്. കഴിയുന്നില്ല കൊട്ട. അപ്പൊ ശരി ഗൈസ്, നമുക്ക് ഈ കപ്പ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് കാണാം. ഞാൻ ഇത് കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ ഇത് പല്ലിന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, കപ്പയൊക്കെ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യക്ഷിപ്പല്ല് എങ്ങനെയാക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ കുക്ക് ചെയ്യാൻ പോവാം. ഇതിനിപ്പോൾ ഓരോ ഭാഗത്തേക്ക് നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ച്, ഒരു സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് അടിയിലോട്ട് ഇങ്ങനെ ഓരോ വി ഷേപ്പാക്കി വി ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഇത് എനിക്കിതാക്കാൻ അറിയാതുകൊണ്ട് എൻ്റെ അച്ഛന് കൊടുത്തിട്ടുള്ള അച്ഛനാ മുറിച്ച് ചെയ്യാൻ തരുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ചെറുപ്പത്തിലെല്ലാം കപ്പ ഇങ്ങനെ തോല് പൊളിക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാറുണ്ടായിരുന്നു വളരെ ചെറിയ കുട്ടിക്കാലത്ത്. എത്ര
ഇതാണ് സാധനം. പല്ല് നിറം ഇപ്പുറത്ത് വെക്കാം നമുക്ക്, ഇപ്പുറത്ത് നിറമുണ്ട്, ഇപ്പുറത്ത് നിറമില്ല. പല്ല് നമ്മൾ കപ്പിന്റെ കപ്പേന്റെ തോലിനൊക്കെ ഉണ്ടാക്കിയ യക്ഷിപ്പല്ലാന്ന് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് നമ്മളെ വാലിയിൽ വായിലേക്ക് വെക്കുവാണ്ടേ. ഞാൻ വിളിച്ച് കാണിച്ചു തരാം. ഇതെന്റെ അച്ഛനാട്ടാ എനിക്ക് കാണിച്ചു തന്നേ. പണ്ട് കുട്ടിക്കാലത്താക്കി ഓർമ്മ വേണ്ടിയതാണ് എനിക്ക് അച്ഛനാണ് ഇതാക്കി തന്നത്. പിന്നെ പണ്ട് കുട്ടിക്കാലത്തപ്പോ ഇങ്ങനെ ആയി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞത് അച്ഛനാന്ന് ആക്കി തന്നേ കുട്ടിക്കാലത്തെ. പിന്നെ ആക്കി തന്നെ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അന്ന് ഒന്ന് ആക്കി നോക്കിയത്. നിങ്ങളെ കുട്ടിക്കാലത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടാ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇന്നേരം ആക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി നോക്കുക. ഒരു എന്റർടൈൻമെന്റ്. ആവശ്യത്തിനുള്ള മഞ്ഞൾ, ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് വെള്ളമുണ്ടേ, ഇതിന് മുങ്ങാനുള്ള വെള്ളവും നമുക്കതിട്ട് കുക്കറിലിട്ടും ഒരു വിസിൽ മതി കേട്ടോ. കാരണം ഇത് അധികം മൂപ്പില്ലാത്ത കിഴങ്ങ് ആയതുകൊണ്ട് ഒരു വിസിൽ മാത്രമേ ആവശ്യമുള്ളൂ.
എന്താ പറയാ കൊണ്ട് പോയത്. ഇപ്പോ നമ്മൾ നേരത്തെ വെച്ച ഇപ്പൊ ഒരു വിസിൽ വന്നിട്ട് ഇപ്പൊ അതിന്റെ കുറച്ച് സമയം ഇതിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. സോറി ഗൈസ്, ചക്ക പൊയ്ക്കല്ല കപ്പ പൊയ്ക്ക് മാറിപ്പോയി. കപ്പ പൊയ്ക്ക് റെഡി ആയിട്ടുണ്ട്.
ഇതും കൂടെ കപ്പ കിട്ടായിരിക്കും. അതെങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരും. ഇതുവരെ ബൈ. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.